നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയാത്തതെന്തും ഒരു നിഗൂഢത ജനിപ്പിക്കുന്നു. മനുഷ്യന് ഏറ്റവും രസകരമായ വിഷയവും ഇതുതന്നെ. അന്യഗ്രഹജീവികൾ നിരന്തരം വന്നു പോകുന്നു എന്ന് രഹസ്യമായി പറയപ്പെടുന്ന ഒരു എയർപോർട്ട് അഥവാ നിഗൂഢമായ ഒരു സ്ഥലം. അമേരിക്കയിലെ ലാസ് വേഗാസിലുള്ള നെവാഡ മരുഭൂമിയിലെ 40 ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന സ്ഥലമാണ് ഈ രഹസ്യങ്ങളുടെ താഴ്വര. അമേരിക്കൻ സൈനിക രഹസ്യങ്ങളും പരീക്ഷണങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിനോടകം തന്നെ ഒരുപാട് കഥകൾ ഇതിനെപ്പറ്റി പ്രചരിക്കുന്നുണ്ട്. സാധാരണക്കാരന് ഒരിക്കലും പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണിത്. സാധാരണക്കാരൻ പോട്ടെ, അമേരിക്കൻ പ്രസിഡന്റിനോ അമേരിക്കൻ സൈനിക ഉന്നതർക്കോ പോലും പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയാത്ത അത്ര സെക്യൂരിറ്റി ശക്തമാക്കി ഈ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ മാത്രമാണ് ഇവിടെ പ്രവേശിക്കുന്നത്. ഇതിന് ചുറ്റുമുള്ള 1000 കിലോമീറ്റർ ചുറ്റുവളവിൽ ജനവാസമില്ല എന്നുള്ളതും ഇതിൻ്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. ദ ഫ്രീ കൺട്രി എന്നറിയപ്പെടുന്ന USA എന്ന നോർത്ത് അമേരിക്കൻ രാഷ്ട്രം മറയ്ക്കുന്നിടത്തോളം രഹസ്യങ്ങൾ വേറൊരു രാജ്യവും സൂക്ഷിക്കുന്നില്ല. അന്റാർട്ടിക്കയുടെ ഭരണത്തിൽ USനുള്ള മേൽക്കൈയിൽ നിന്ന് തുടങ്ങാം. അന്റാർട്ടിക്കയ്ക്ക് മുകളിൽ ഉപഗ്രഹങ്ങളില്ല. കാലാവസ്ഥ പ്രവചനങ്ങൾ നടത്തുന്നത് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബേസ് സ്റ്റേഷനാണ്. കൂടാതെ ലോകത്തെ പ്രധാന രാജ്യങ്ങൾക്കെല്ലാം തുല്യ അവകാശമുള്ള അന്റാർട്ടിക്കയിൽ അടുത്ത 50 കൊല്ലത്തേക്ക് ധാതു നിക്ഷേപങ്ങളും പെട്രോളിയം ഖനനവും അവ സംബന്ധിയായ പരിവേഷണങ്ങളും എല്ലാം അമേരിക്കയുടെ മുൻകൈയോടെ സംയുക്ത സഹകരണത്തോടെ നിരോധിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ ഭൂഖണ്ഡം ശരിക്കും പുറം ലോകത്തിന് മുന്നിൽ അജ്ഞാതമായി തുടരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്നും തുടരണമെന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രം അന്ന് തീരുമാനിച്ചു. എന്താണ് അമേരിക്ക എന്ന ഭീമൻ രാഷ്ട്രത്തിൻ്റെ ശക്തി? സാങ്കേതികവിദ്യകളിൽ അവർ എങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് മേൽക്കോയ്മ നേടി? നെവാഡൻ മരുഭൂമിയിലെ Area 51 എന്ന രഹസ്യ മിലിറ്ററി ബേസിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? ലോകം സംശയിക്കുന്നത് പോലെ അതൊരു ഏലിയൻ റിസർച്ച് സെൻ്ററാണോ? Area 51 പറ്റിയുള്ള പരാമർശങ്ങൾ നടത്താൻ പോലും അമേരിക്കൻ മിലിറ്ററി ഭയക്കുന്നത് എന്തിനാണ്? ഒരു സാറ്റലൈറ്റ് ഇമേജ് പോലും എടുക്കാൻ അനുവദീയമല്ലാത്ത സ്ഥലമാണത്. റഷ്യൻ ചാര ഉപഗ്രഹങ്ങളുടെയും മറ്റു ചില സ്വകാര്യ ഉപഗ്രഹങ്ങളുടെയും സഹായത്തോടെ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് Area 51 ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് പൂർണ്ണമായും ഭൂമിക്കടിയിലാണ് ഈ റിസർച്ച് കേന്ദ്രം. പ്രധാനമായും സംശയിക്കുന്നത് പണ്ട് ന്യൂ മെക്സിക്കോയിലെ റോസ്വെൽ എന്ന സ്ഥലത്ത് 1947 തകർന്നു വീണ UFOയും അതിലെ അന്യഗ്രഹജീവികളെയും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമെന്നാണ്. അതുകൂടാതെ ഇവരുടെ സാങ്കേതിക വിദ്യ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ സ്വായത്തമാക്കാനുള്ള ശ്രമങ്ങളുമാണെന്നാണ്. മറ്റൊന്ന് ഏലിയൻസും US ഗവൺമെൻറ്റും ഒന്നിച്ച് നടക്കുന്ന എന്തോ റിസർച്ച് ഫെസിലിറ്റി ആയിരിക്കാം എന്നാണ്. ഈ വാദങ്ങൾ ശരിവെക്കുന്ന വിവരങ്ങളാണ് സമീപ പ്രദേശത്തെ ജനങ്ങളിൽ നിന്നും Area 51 പൂർവ്വകാല ജോലിക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ചില മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ Area 51 ഒരു പഴയ ഫോർമാൻ, എഞ്ചിനീയർ എന്നിവർക്ക് പറയാനുള്ളത് അവിടെ പറക്കും തളികളുടെ നിർമ്മാണമാണ് നടക്കുന്നതെന്നും 2 ജോലിക്കാരുടെ മൊഴി പ്രകാരം J-Rod എന്ന് വിളിക്കപ്പെടുന്ന ഒരു അന്യഗ്രഹവാസിയുമായി അവർ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുമുണ്ടെന്നാണ്. സത്യത്തെ എക്കാലവും മൂടിവെക്കാനാവില്ല എന്ന് നമുക്ക് കരുതാം. 1st ലോകമഹായുദ്ധത്തിൽ ഒന്നുമല്ലാതായിരുന്ന അമേരിക്ക എന്ന രാജ്യം 2nd ലോകമഹായുദ്ധത്തിന് ശേഷം വളർച്ചയുടെ അസാധാരണമായ പടവുകൾ കയറുകയായിരുന്നു. അമേരിക്കയുടെ വളർച്ചയും ജർമ്മനി എന്ന രാഷ്ട്രത്തിൻ്റെ തകർച്ചയും ഒന്നിച്ചായിരുന്നു. 2nd ലോകമഹായുദ്ധകാലത്ത് ലോകത്ത് മറ്റേത് രാജ്യങ്ങളെക്കാളും അത്യാധുനികമായ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തത് ജർമ്മനിയായിരുന്നു. V2 എന്ന് വിളിക്കുന്ന ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ, അത്യാധുനിക സ്കഡ് മിസൈലുകൾ തുടങ്ങി വിപ്ലവകരമായ ആയുധങ്ങൾ. ജർമ്മൻ എഞ്ചിനീയേഴ്സിന് കാലാതീതമായ ഈ സാങ്കേതിക വിദ്യകൾ എവിടെ നിന്ന് കിട്ടി എന്നാണ് ഉദ്വേഗം ജനിപ്പിക്കുന്ന കാര്യം. ഇയാൻ വാൻഹെൽസിംഗ് എഴുതിയ സീക്രട്ട് സൊസൈറ്റീസ് എന്ന പുസ്തകത്തിൽ പറയുന്നത് 2nd ലോകമഹായുദ്ധത്തിന് 3 വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഒരു അജ്ഞാത പേടകം തകർന്നു വീണിരുന്നു. ഹിറ്റ്ലറിൻ്റെ പട്ടാളക്കാർ പേടകവും അതിലുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ജീവിയുടെ അവശിഷ്ടങ്ങളും ഒരു കോട്ടയിലേക്ക് മാറ്റുകയുണ്ടായി. അവിടെ വെച്ച് നാസി എഞ്ചിനീയർമാർ ഈ പേടകത്തിൻ്റെ സാങ്കേതിക വിദ്യ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി മനസ്സിലാക്കിയിരിക്കണം. ഈ സംഭവത്തിന് ശേഷമാണ് അവർ ആൻറ്റി ഗ്രാവിറ്റി പരീക്ഷണങ്ങളിൽ മുഴുകിയതെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു. വളരെ പെട്ടെന്നുള്ള ഒരു സാങ്കേതിക കുതിച്ചുകയറ്റമാണ് പിന്നീട് ജർമ്മൻ ശാസ്ത്രരംഗത്ത് സംഭവിച്ചത്. 1938 ജർമ്മൻ രാസതന്ത്രൻ ഓട്ടഹാനും ഫ്രിറ്റ്സ് സ്ട്രോമാനും ചേർന്ന് ആദ്യത്തെ ഫിക്ഷൻ റിയാക്ഷൻ നടത്തിയത്. ഒരു യുറേനിയം മാറ്റത്തെ അവർ ഭേദിച്ചു. മാനവരാശിയിൽ നിലവിലുള്ള ഊർജ്ജത്തിൽ ഏറ്റവും ശക്തമായത് അവർ കണ്ടെത്തി. ഇതറിഞ്ഞ ആൽബർട്ട് ഐൻസ്റ്റീൻ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന് മുന്നറിയിപ്പ് നൽകി. ഇതേ സമയം തന്നെ ട്രെയിൻ ട്രാവൽ മെഷീൻ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ജർമ്മനി രഹസ്യമായി ആരംഭിച്ചു. അതിന് ഉപയോഗിച്ചിരിക്കുന്ന ചില രഹസ്യ ലബോറട്ടറികൾ പിന്നെ കണ്ടെത്തുകയുണ്ടായി. എന്നാലും ചില ഗവേഷകർ വിശ്വസിക്കുന്നു അവർ പരീക്ഷണത്തിൽ വിജയിച്ചു എന്നും ടൈം ട്രാവൽ വിജയകരമായി നടത്തിയിട്ടുണ്ടെന്നും. എന്നാൽ 2nd ലോകമഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടതോടെ ഈ സാങ്കേതിക വിദഗ്ധന്മാരും എഞ്ചിനീയർമാരിലും ഭൂരിഭാഗം പേരും അമേരിക്കയിലേക്ക് കുടിയേറി. ഒരർത്ഥത്തിൽ അമേരിക്ക അവരെ ദത്തെടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നീട് അവർ ജോലി ചെയ്തത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ അമേരിക്കയുടെ നല്ല കാലം ആരംഭിച്ചു.
ആന്റി ഗ്രാവിറ്റി പരീക്ഷണങ്ങളും ടൈം ട്രാവൽ പരീക്ഷണങ്ങളും നടന്നു എന്ന് വിശ്വസിക്കുന്ന ലബോറട്ടറി ശേഷിപ്പുകൾ അടുത്ത കാലത്ത് ജർമ്മനിയിൽ കണ്ടെത്തിയുണ്ടായി. ചില നിർവഹങ്ങൾ പറയുന്നത് ജർമ്മനിയുടെ പരാജയം ആസന്നമായ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട പല ആർമി ജനറൽമാരും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായിരുന്നു അത്രേ. ജർമ്മൻ എഞ്ചിനീയർമാർ വികസിപ്പിച്ചെടുത്ത ടൈം ട്രാവൽ മെഷീൻ ഉപയോഗപ്പെടുത്തിയാകാം അവർ രക്ഷപ്പെട്ടതെന്ന് ചിലർ കരുതുന്നു. എന്തിന്? ഹിറ്റ്ലറിൻ്റെ മരണം പോലും ഇന്നൊരു ദുരൂഹതയാണല്ലോ. ഇനി ഏരിയ 51 തിരിച്ചു വരാം. എങ്ങനെയാണ് ഈ അജ്ഞാത സ്ഥലത്തെപ്പറ്റി ജനങ്ങൾ അറിയാനിടയായത് എന്ന് ചോദിച്ചാൽ അതിൽ രണ്ട് സംഭവങ്ങൾ വരും. 1990 ഈ സ്ഥലത്തു നിന്നും ഏകദേശം 50 അകലെയുള്ള ഒരു ബീച്ചിൽ ഏരിയ 51 ജോലിക്കാരുടെ യൂണിഫോം ധരിച്ച കുറച്ച് ആളുകൾ എന്തോ വിഷമയമായ ഒരു ഗ്യാസ് കത്തിക്കുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം അന്വേഷിച്ച് ചെന്ന ചിലർ ആ വാതകം ശ്വസിക്കുകയും അവർക്ക് പലവിധ മാറാവാദികൾ വരികയും ചെയ്തപ്പോൾ അവർ അവസാനം കോടതിയെ സമീപിച്ചു. അവിടെ കത്തിച്ചിരുന്ന വാതകം എന്താണെന്ന് അറിയുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ കോടതി പറഞ്ഞത് അതെന്താണെന്ന് വെളിപ്പെടുത്താൻ സാധ്യമല്ല, വേണമെങ്കിൽ നിങ്ങളുടെ ചികിത്സയുടെ ചെലവ് സർക്കാർ വഹിച്ചു കൊള്ളാമെന്ന് മാത്രമായിരുന്നു. രാജ്യസുരക്ഷ മുൻനിർത്തിയായിരിക്കണം കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത്. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് 1997 ഒരു FM സ്റ്റുഡിയോയിലെ ഫോണിൻ പ്രോഗ്രാമിലേക്ക് ഒരാൾ വിളിച്ചു. അയാൾ ഏരിയ 51 ഒരു ജീവനക്കാരനായിരുന്നുവെന്നും അവിടെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം കാര്യങ്ങൾ നടക്കുന്നുമുണ്ടായിരുന്നു അയാൾ പറഞ്ഞത്. അടുത്തത് അയാൾ എന്തു പറയുമെന്ന് ചെവി കൂർപ്പിച്ചിരുന്ന ശ്രോതാക്കളെയും സ്റ്റുഡിയോയിലെ ജീവനക്കാരെയും അമ്പരത്തിപ്പെടുത്തിക്കൊണ്ട് ആ സ്റ്റേഷനിൽ നിന്നുമുള്ള സംപ്രേഷണം 10 നേരത്തേക്ക് നിശ്ചലമായി. സംപ്രേഷണം തിരിച്ചു വന്നപ്പോൾ ഫോൺ കട്ടായിപ്പോയിരുന്നു. അത്രയ്ക്കും ഷാർപ്പാണ് അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം. അന്നു മുതലാണ് സാധാരണ ജനങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിലും അപ്പുറം എന്തോ അവിടെ പരീക്ഷിക്കുന്നുണ്ടെന്ന് ജനങ്ങൾ സംശയിച്ചു തുടങ്ങിയത്. ഏതായാലും 1950 മുതൽ പലരും ഇതിനെപ്പറ്റി സംശയങ്ങൾ ഉന്നയിച്ചെങ്കിലും 2013 മാത്രമാണ് അമേരിക്കൻ സർക്കാർ ഇത്തരത്തിലൊരു സ്ഥലം തന്നെ ഉണ്ടെന്ന് സമ്മതിക്കുന്നത്. വർഷം തോറും ഭീമമായ ഒരു തുക ഇവിടുത്തെ പരീക്ഷണങ്ങൾക്കായി ചിലവഴിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി കണക്കുകളൊന്നും ആർക്കും ലഭ്യമല്ല. ഇതും ഏരിയ 51 ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പല കഥകളും ഇതിനെപ്പറ്റി പ്രചരിക്കുന്നുണ്ട്. അതിൽ ഒരു കഥ പറയുന്നത് ഇത് അന്യഗ്രഹ ജീവികളുടെ ഭൂമിയിലെ ഇടത്താവളമെന്നാണ്. പിന്നെ ഒരു കഥ പറയുന്നത് അമേരിക്ക ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടത്തുന്ന സ്ഥലമെന്നാണെന്നാണ്. അതല്ല മറിച്ച് അമേരിക്കയുടെ സൈനിക രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഒരു നിഗൂഢത സൂക്ഷിക്കുന്നതാണ് എന്നും പറയപ്പെടുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര യുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരുമായി പോരാടിയിരുന്ന ജോർജ് വാഷിംഗ്ടണിന് അസാധാരണമായ ഒരു സംഭവം ഉണ്ടായി. ട്രൈബൂൺ എന്ന അമേരിക്കൻ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു അനുഭവ കഥയാണിത്. 1777 പെൻസിൽവാനിയയിലെ വാലി ഫോർജിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ അമേരിക്ക ബ്രിട്ടനോട് 100% പരാജയപ്പെടും എന്ന ഘട്ടമായിരുന്നു. അന്നൊരു രാത്രിയിൽ വാഷിംഗ്ടൺ ഫോർജിലെ ഒരു വനപ്രദേശത്ത് ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഒരു അജ്ഞാത ശക്തി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷമായി. 200 ശേഷമുള്ള അമേരിക്കയുടെ മാപ്പ് വളരെ വ്യക്തമായി ഓരോ സ്ഥലങ്ങളും അടയാളപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. ഈ അനുഭവത്തിൽ നിന്ന് മനോബലം ഉൾക്കൊണ്ട് രണ്ടും കൽപ്പിച്ച് ബ്രിട്ടീഷുകാരോട് അദ്ദേഹം പൊരുതി. അസംഭവമായത് സംഭവിച്ചു. ബ്രിട്ടൻ പരാജയപ്പെട്ടു. ഈ സംഭവത്തിന് വർഷങ്ങൾക്ക് മുമ്പ് 1752 വിർജീനിയയിൽ സ്ഥാപനമായ ഫ്രീ മേസൺസ് എന്ന രഹസ്യ സംഘടനയുടെ ഭാഗമായിരുന്നു വാഷിംഗ്ടൺ. എക്സ്ട്രാ ടെറസ്റ്റുകളെ സംബന്ധിച്ചുള്ള എന്തോ രഹസ്യം സൂക്ഷിക്കുന്നവരായിരുന്നു ഈ ഫ്രീ മേസണുകൾ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനത്തിൻ്റെ കരാറിൽ ഒപ്പുവെച്ച 56 9 ഈ സംഘടനയിലെ അംഗങ്ങളായിരുന്നു. മേസൺസിൻ്റെ ചിഹ്നമാണ് ഇന്ന് അമേരിക്കയിലെ ചരിത്ര സ്മാരകങ്ങളിൽ തൊട്ട് അമേരിക്കൻ ഡോളർ ബില്ല് വരെ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നത്. കഥകൾ എന്തു തന്നെയായാലും അത് മനുഷ്യബുദ്ധിക്ക് സങ്കല്പിക്കാനാവാത്ത എന്തൊക്കെയോ പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ട്രെയിൻ ട്രാവൽ പോലെയുള്ള ഭൂതകാലത്തേക്കും ഭാവി കാലത്തേക്കും പോകാനുള്ള ടെക്നോളജി, ടെലിപോർട്ടേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷനായി വളരെ ദൂരെയുള്ള മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷനാകുന്ന ടെക്നോളജി, 2 കഴിഞ്ഞ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും നടന്ന ശീത സമരത്തിൽ അവർക്കെതിരെ പ്രയോഗിക്കാനും അവരെ നിരീക്ഷിക്കാനും പറ്റി ഉയരത്തിൽ പറക്കുന്ന ചാരവിമാനങ്ങൾ വികസിപ്പിക്കാനുമാണ് ഇത് തുടങ്ങി വെച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ളത് മറ്റൊരു രഹസ്യം പറയുന്നത് എന്തെന്ന് വെച്ചാൽ ചന്ദ്രൻ മനുഷ്യൻ ഇറങ്ങിയെന്ന് പറയുന്ന ഫോട്ടോകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തതാണെന്നും സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുമാണ്. അതിന് കാരണമായി അവർ പറയുന്നത് അതിലെ കൊടി പറക്കുന്നുണ്ട് എന്നാണ്. അന്തരീക്ഷമില്ലാത്ത ചന്ദ്രനിൽ എങ്ങനെ കൊടി പറക്കുന്നു? ഒരു കൂട്ടം ആളുകൾ ഫേസ്ബുക്ക് വഴി ഇതിൻ്റെ രഹസ്യമറിയാൻ ഒരു ശ്രമം നടത്തുകയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഏരിയ 51 ഒരു നിശ്ചിത ദിവസം ഒരു നിശ്ചിത സമയത്ത് ചെന്ന് റെയ്ഡ് നടത്താൻ തീരുമാനിച്ചു. പക്ഷെ പകുതി പേർ പോലും എത്തിയില്ല എന്ന് മാത്രമല്ല, എത്തിയ കുറച്ച് പേരെ സൈന്യം തുരത്തി ഓടിക്കുകയും ചെയ്തു. ഒരു ചെറിയ അനക്കം പോലും പിടിച്ചടക്കുന്ന റാഡാറുകളും ക്യാമറകളും അവിടുത്തെ പഴുതടഞ്ഞ സെക്യൂരിറ്റി സിസ്റ്റവും മറികടന്ന് അവിടേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. ഹോപ്പ് വൺ ഡേ ദ മിസ്റ്ററി അൺഫോൾഡ്സ്.